ഭക്ഷണമൊക്കെ എവിടെയാ? വേഗം ഭക്ഷണം തരൂ. ഈ കഴുത എങ്ങനെ ഫ്ലൈറ്റിനകത്ത് വന്നത്? ആരാ ഇതിനെ അകത്ത് കയറ്റിയത്? ഭക്ഷണം എവിടെയാണ്? ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അയ്യോ, ഈ ഫ്ലൈറ്റിൽ എവിടുന്നാ കഴുതയൊക്കെ വന്നത്? ഇവര് നാലു പേരും ഇപ്പോഴാ പ്ലെയിനകത്തേക്ക് കയറിയത്. ജിണ്ടു, ഇത് എന്റെ കൽപ്പനയാണ്. എല്ലാം പഴയതുപോലെ മാറ്റ വേഗം, എന്നിട്ട് എല്ലാവരും തിരിച്ചു കൊണ്ടുപോപ്പടം പൊള്ളിച്ച് കണ്ടതെല്ലാം മറന്നു പോ, അല്ലെങ്കിൽ നിങ്ങൾ പപ്പടം ആവും. വീറോ? അവൻ വീട്ടിലുണ്ടല്ലോ. ഇത് വേറെ ഏതോ ജിന്നാണ്. ജിണ്ടു അകടം പകടം മാലം ഫാലം എന്നാ പറയാറുള്ളേ. ഇതേതോ ആപ്പിടി പാപ്പിടി പപ്പടം എന്നൊക്കെയാ പറയുന്നേ. നിങ്ങളെ കേട്ടില്ലേ? വരൂ, ശരിക്കും അത് ആരാന്ന് നമുക്ക് ഒളിച്ചു നോക്കി കണ്ടുപിടിക്കാം. ഇതെന്താ? ഈ സ്പൈക്കാം അവന്റെ പിന്നാലെ ചെന്ന് അവൻ ആരാണെന്നും അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നും കണ്ടുപിടിച്ചു തരും. അയ്യോ വീർ, നീ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. സോറി ജിണ്ടു, നീ എന്ത് ചെയ്താലും ഞാൻ എപ്പോഴും അതെല്ലാം തടയാറുണ്ട്. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. നീ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ നിന്നെ ഞാൻ വലിയൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടിട്ട് പോവാം. ഓക്കെ? ആ ടിംബക്ടുവിനെ ഒരു കാര്യത്തിലും കൊള്ളില്ല. ഈ റോബോട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ജാമ്പ്! ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. വെരി ഗുഡ്. ഇനി ഇതിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടാ ടിംബക്ടോ, നീന്താ. നീന്താനോ? വെള്ളം എവിടെ? വെള്ളം എവിടെ? ഓ, ഇതിനപ്പോൾ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. മോനാ എവിടെ? മോനാ, നീ ഇത് കണ്ടില്ലേ? ഞാൻ ഉണ്ടാക്കിയ റോബോട്ടിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനും കഴിയും. വെള്ളം എവിടെ? വെള്ളം എവിടെ? മോനാ, ഞാൻ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാൻ കഴിയും. ഞാൻ അതിനോട് നീന്താൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വെള്ളം എവിടെ എന്ന് ചോദിച്ചു. വെള്ളം എവിടെ? വെള്ളം എവിടെ? ലജ്ജാവതിയേ, നിന്റെ കള്ള കടക്കണ്ണിൽ. ലജ്ജാവതിയേ, നിന്റെ കള്ള കടക്കണ്ണിൽ. ഗുഡ് മോർണിംഗ് ബോസ്. കണ്ടില്ലേ മോന, കണ്ടില്ലേ? എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്നത് കണ്ടില്ലേ? ഇതിന് ഗുഡ് മോർണിംഗ് പറയാനൊക്കെ അറിയാം. ബോസ്, നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ് ആണ്. അവൾ പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ടിംബക്ടുവിനെ പോലെ തന്നെ വളരെ വളരെ ശരിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് സന്തോഷമായി, വളരെ വളരെ സന്തോഷമായി. ഇനി അടുത്തതായി ഇതിന് വികാരങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം.
ഇതിന് വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു പെർഫെക്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. പെർഫെക്റ്റ്. വെള്ളം ഇവിടെയുണ്ട്, വെള്ളം ഇവിടെയുണ്ട്. ഇത് വിട്ടേക്ക്, ഒരു കുഴപ്പമില്ല. എന്നാലും നമ്മൾ ബണ്ടിയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും. എനിക്ക് വിശന്നിട്ട് വയ്യ. ചായക്കട ഒരുപാട് ദൂരെയല്ലേ. ജിണ്ടു, ഞാനൊരു കഴുതയാ, അല്ലാതെ എയ്റോപ്ലെയിൻ ഒന്നും അല്ല. എല്ലാരെ പറത്തി അവിടെ എത്തിക്കേ. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദന്തമാദം. ദേ, നീ പറഞ്ഞതുപോലെ തന്നെ പ്ലെയിനായി മാറി. ഇനി വേഗം ചായക്കടയിലേക്ക് വിട്ടോ. അവരെന്താ ചെയ്തെന്ന് അച്ഛൻ കണ്ടില്ലേ? അതൊക്കെ ഞാൻ കണ്ടു, പക്ഷെ എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ജിൻഡു, വേഗം പ്ലെയിനിനെ ലാൻഡ് ചെയ്യിപ്പിക്കേ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ എന്ത് പറയും? അതിനെന്താ ഇപ്പൊ ശരിയാക്കി തരാലോ. വെറുതെ വിടില്ല ഞാൻ. നിങ്ങൾ എല്ലാവരെയും ഞാൻ പിന്നെ എടുത്തോളാം. അകടം പകടം ആലം ഫാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇക്കടം തിക്കടം ദന്തമാദം എല്ലാം പഴയതുപോലെ ആകട്ടെ. നമ്മളെന്താ ഇവിടെ നിക്കുന്നേ? നമ്മള് ഇവിടെ എന്ത് ചെയ്യാ? ആർക്കറിയാം, ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. Mad Max is mad.
വെരി വെരി മാഡ് ടിംബക്ടോ. ചോദിക്കുന്നതിന് മറുപടി പറ. ഏതെങ്കിലും ഒരു സാധനം കേടായാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതാണോ കേടായ വല്ല ആക്രിക്കും കൊടുക്കണം ബോ. നല്ല ഐഡിയ, വളരെ നല്ല ഐഡിയ ടിംബക്ടോ. ആദ്യമായിട്ടാണ് നീ നല്ലൊരു കാര്യം പറയുന്നത്. അതിനേക്കാളും നല്ലൊരു കിടിൽ ഐഡിയ എന്റെ അടുത്തുണ്ട് ബോസ്. ആ കേടായ സാധനം വല്ല റോക്കറ്റേലും കെട്ടിവെച്ച് ആകാശത്തോട്ട് പറത്തി വിടണം ബോസ്. ഭൂമിയിൽ പിന്നെ ഒരു കാരണവശാലും അതിന്റെ നാമം പോലും ഉണ്ടാവാൻ പാടില്ല. ഈ ഐഡിയ പഴയതിനേക്കാളും നല്ലതാണ് കേട്ടോ. നമുക്ക് ഇത് തന്നെ അങ്ങ് ചെയ്തേക്കാം. വേഗം പോയി റോക്കറ്റ് എടുത്തുകൊണ്ട് വരൂ. ഞാൻ നിന്നെ റോക്കറ്റിൽ വരിഞ്ഞു കെട്ടി ആകാശത്തേക്ക് പറത്തിവിടാൻ പോവുകയാണ്. നിങ്ങൾ ജീനിയസ് ആണ് ബോസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്.